2003-ലെ ഇന്ത്യയുടെ ഓസീസ് പര്യടനം, ഒരുപക്ഷെ ഒരു വിദേശ പര്യടനത്തിന് മുമ്പ് കളിക്കളത്തിനു മുമ്പേ വാഗ്വാദങ്ങളും പരിഹാസങ്ങളും എല്ലാം ഉണ്ടായ പരമ്പര. അതിന് കാരണമായത് സ്റ്റീവോയും സംഘവും ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സമയത്ത് അയാൾക്ക് നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളിയാണ്. ലോകം കീഴടക്കിയ ആ നായകനും അയാളുടെ പടയാളികൾക്കും ഒരു പരമ്പര അടിയറവ് വെക്കേണ്ടി വന്നു. ഗാംഗുലിയുടെ ഇന്ത്യൻ ടീമിന് മുന്നിൽ 2001-ൽ ഇന്ത്യയിൽ വെച്ച് അന്ന് സ്റ്റീവോ പ്രതീക്ഷിക്കാത്ത ആ പ്രഹരം ഓസീസ് ടീമിനെയും ഓസീസ് മാധ്യമങ്ങളെയും എത്രത്തോളം അലോസരപ്പെടുത്തിയെന്ന് 2003-ൽ ഇന്ത്യയുടെ ഓസീസ് പര്യടനത്തിന് മുമ്പുള്ള മാധ്യമങ്ങളുടെ പരിഹാസങ്ങളിൽ നിന്നും താരങ്ങളുടെ വാഗ്വാദങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. നാട്ടിലായതുകൊണ്ടാണ് ഇന്ത്യ കരുത്ത് കാട്ടിയതെന്നും ഓസീസിൽ ഇന്ത്യ തകർന്നടിയുമെന്നും ഇന്ത്യയിലെ ജീവനില്ലാത്ത പിച്ചുകളിൽ ബാറ്റ് ചെയ്യുന്ന പോലെയല്ല ഓസീസിലെ തീപാറുന്ന പിച്ചുകളിൽ ബാറ്റ് ചെയ്യുന്നതെന്നും ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഓസീസ് ബൗളർമാരുടെ ബൗൺസറുകൾക്ക് മുന്നിൽ വീണു പോകുമെന്ന്. അങ്ങനെ ആദ്യ മത്സരത്തിന് കളമൊരുങ്ങി. ബ്രിസ്ബെയിനിലെ ഗബ്ബെയാണ് വേദി. ടോസ് നേടിയ ഗാംഗുലി ഓസീസിനെ ബാറ്റിംഗിന് അയച്ചു. ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ് ലാംഗറിന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ 323 റൺസ് നേടി. ഓസീസിലെ സാഹചര്യത്തിൽ അതൊരു മികച്ച സ്കോർ തന്നെ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിലെ പിഴച്ചു. 62 റൺസ് ചേർക്കുന്നതിനിടയിൽ സച്ചിനും ദ്രാവിഡും സെവാഗും വീണു. ഇന്ത്യൻ ആരാധകർ പരാജയം ഉറപ്പിച്ചു. ഇന്ത്യൻ ഫാൻസും പ്രതീക്ഷിച്ചതാണിത്. ഓസീസിലെ പിച്ചിൽ ഇന്ത്യ പിടിച്ചു നിൽക്കില്ല എന്ന്, വിദേശ പിച്ചിൽ മുട്ടിടിക്കുന്ന പൊരുതാതെ കീഴടങ്ങുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ ഒരിക്കൽ കൂടി ദർശിക്കാൻ ലോകം കാത്തിരുന്നപ്പോൾ അവിടെ തോൽക്കാൻ മനസ്സില്ലാത്ത ഹൃദയവുമായി ആ ഇടം കയ്യൻ നടന്നെടുത്തു സൗരവ് ഗാംഗുലി. സ്ലിപ്പിൽ 5 ഫീൽഡേഴ്സിനെ നിരത്തി ഗാംഗുലിയെ സ്റ്റീവോ വരവേറ്റു. നേരിട്ട ആദ്യ ബോൾ തന്നെ എഡ്ജെടുത്ത് സ്ലിപ്പ് ഫീൽഡറുടെ കാലുകൾക്കിടയിലൂടെ ഭാഗ്യം പരീക്ഷിച്ചപ്പോൾ ദാദയും അത്ഭുതമൊന്നും കാണിക്കാൻ പോകുന്നില്ല എന്ന് ഏവരും കരുതി. പക്ഷേ സച്ചിനും ദ്രാവിഡും വീണപ്പോൾ മത്സരം പാതി ജയിച്ചു എന്ന് കരുതിയ സ്റ്റീവോയ്ക്ക് തെറ്റി. ദാദ മെല്ലെ നിലയുറപ്പിച്ചു. ഒരു ലെഫ്റ്റ് ഹാൻഡറുടെ എല്ലാ വശ്യ സൗന്ദര്യവും നിറഞ്ഞു നിന്ന ബാറ്റിംഗ്. ഓഫ് സൈഡിലെ ദൈവം കളം നിറഞ്ഞു. ഓഫ് സൈഡിൽ കൂടുതൽ ഫീൽഡർമാരെ നിരത്തി സ്റ്റീവോ ഗാംഗുലിക്ക് കെണിയൊരുക്കി. പക്ഷേ കാണികളെ അടക്കം ഓഫ് സൈഡിൽ സർക്കിളിന്റെ ഉള്ളിൽ വിന്യസിച്ചാലും ഞാൻ ഗ്യാപ്പ് കണ്ടെത്തും എന്ന മനോഭാവത്തിലായിരുന്നു ഗാംഗുലി. ആദ്യം ആകാശ് ചോപ്രയെയും പിന്നീട് ലക്ഷ്മണനെയും കൂട്ടുപിടിച്ച് ഗാംഗുലി സ്കോർ ഉയർത്തി. അതും അമിത പ്രതിരോധത്തിലൂന്നാതെ ടെസ്റ്റിലെ ഭേദപ്പെട്ട സ്ട്രൈക്ക് റേറ്റോടെ. ഇതിനിടയിൽ ദാദ സെഞ്ചുറിയും പൂർത്തിയാക്കി. കവർ ഡ്രൈവുകളും സ്ക്വയർ കട്ടുകളും ലോഫ്റ്റഡ് ഷോട്ടുകളും എല്ലാം അനായാസമായി ആ ബാറ്റിൽ നിന്നും ഉത്ഭവിച്ചപ്പോൾ ഒരു ഇന്ത്യക്കാരന്റെ മികച്ച ഓവർസീസ് ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ ഒന്നായി അത് മാറുകയായിരുന്നു. ഒടുവിൽ 196 പന്തിൽ 144 റൺസ് നേടി ദാദ മടങ്ങുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് സ്വന്തമാക്കിയിരുന്നു. ആ ഇന്നിംഗ്സ് ഒരു സൂചന കൂടിയായിരുന്നു. ഈ പരമ്പര ഒരിക്കലും ഒരു വൺ സൈഡഡ് പോരാട്ടമാകില്ല. പൊരുതാൻ തീരുമാനിച്ചു തന്നെയാണ് ഗാംഗുലിയുടെയും സംഘത്തിന്റെയും വരവെന്ന സൂചന. ഏകദിനത്തിൽ അപകടകാരിയാണെങ്കിലും ഓവർസീസിലെ സാഹചര്യത്തിൽ സച്ചിന്റെയും ദ്രാവിഡിന്റെയും ഒന്നും സാങ്കേതിക തികവ് ഗാംഗുലിക്ക് ടെസ്റ്റിൽ അവകാശപ്പെടാനില്ല. എന്നിട്ടും അതുപോലൊരു ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചത് പരിഹസിച്ചവരുടെ മുന്നിലൂടെ തലയുയർത്തി തന്നെ ഓസീസിൽ നിന്നും മടങ്ങണം എന്ന അയാളുടെ നിശ്ചയദാർഢ്യമായിരുന്നു. തോൽവി മുന്നിൽ കണ്ട ആ മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാൻ ആ ഇന്നിംഗ്സിനായി. പിന്നീട് ആ പരമ്പരയും സമനില നേടി ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തി ഓസീസിൽ നിന്നും മടങ്ങുമ്പോൾ ഗാംഗുലി എന്ന നായകൻ ഇന്ത്യൻ ടീമിനെ ശീലിപ്പിക്കുകയായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു ഓവർസീസ് മത്സരങ്ങളിൽ എങ്ങനെ പോരാടാമെന്ന്.